ഈ കഴിഞ്ഞ ശനിയാഴ്ച ബോളിവുഡിലെ താരരാജാക്കന്മാരും താരറാണിമാരും ദില്ലി ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതിയിൽ ഒത്തുകൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു ഈ അസുലഭമായ ഒത്തുചേരൽ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 150-ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത പരിപാടിയിലായിരുന്നു ബോളിവുഡിലെ ഈ അത്യപൂർവ സംഗമം. ഗാന്ധിസത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഒരുക്കിയത്. മഹാത്മാഗാന്ധിയെയും ഗാന്ധിസത്തെയും ജനപ്രിയമാക്കുന്ന ചലച്ചിത്രങ്ങളും ടെലിവിഷൻ ഷോകളും നിർമ്മിക്കാൻ ചലച്ചിത്ര മേഖലയെ ക്ഷണിക്കുകയായിരുന്നു ഈ ഒത്തുചേരലിൻ്റെ ലക്ഷ്യം. 8 പ്രമുഖ അഭിനേതാക്കൾ അണിനിരന്ന ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു സാംസ്കാരിക വീഡിയോയും ഈ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ഷാറുഖ് ഖാൻ, ആമിർ ഖാൻ, കങ്കണ റണൗത്ത്, ജാക്വലിൻ ഫെർണാണ്ടസ്, ഇംതിയാസ് അലി, ഏക്താ കപൂർ, അനുരാഗ് ബസു, ബോണി കപൂർ തുടങ്ങി ബോളിവുഡിലെ ഏതാണ്ട് എല്ലാ താരങ്ങളും അണിയറ പ്രവർത്തകരും ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുത്തു. ഗാന്ധി ലാളിത്യത്തിൻ്റെ പര്യായമാണെന്നാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മഹാത്മാജിയുടെ ചിന്തകൾ ദൂരവ്യാപകമായി പ്രതിഫലിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയുടെ ശക്തി വളരെ വലുതാണ്. ഈ സർഗാത്മകതയെ നമ്മുടെ രാജ്യത്തിനായി ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ചലച്ചിത്ര ടെലിവിഷൻ ലോകത്തു നിന്നുള്ള നിരവധി വ്യക്തികൾ മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ജനപ്രിയമാകുന്നതിന് ഇത് കാരണമാകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ സിനിമയിലൂടെ പ്രചരിപ്പിക്കുന്നവരുടെ യുവാക്കൾക്ക് ഗാന്ധിജിയുടെ മാതൃകകൾ അറിയാൻ കഴിയുമെന്ന് ഉറപ്പാക്കാം. വിശാലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ കൈമാറാൻ കഴിയും എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. നമ്മുടെ ചലച്ചിത്ര വിനോദ മേഖല വൈവിധ്യമാർന്നതും ഊർജ്ജസ്വലവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ സിനിമ, സംഗീതം, നൃത്തം എന്നിവ ആളുകളെയും സമൂഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള നല്ല മാർഗങ്ങളായി മാറിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. പിന്നാലെ സംവാദത്തിനിടെ താരങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും ഇതുപോലുള്ള ഒരു കാരണത്തിന് വേണ്ടി. ഗാന്ധിജിയെ വീണ്ടും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മികച്ച കലാസൃഷ്ടികൾ ഉണ്ടാകുക എന്നതും പ്രധാനമാണ്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്നതിനായി ഗാന്ധിസത്തിന് പ്രാമുഖ്യം നൽകുന്ന സിനിമകളും ടി വി പരിപാടികളും നിർമ്മിക്കേണ്ടതിനെക്കുറിച്ചും ഷാറുഖ് ഖാൻ ചടങ്ങിൽ പറഞ്ഞു. നടൻ ആമിർ ഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി നടത്തിയത് വിസ്മയകരമായ ആശയവിനിമയമായിരുന്നു. വളരെ ആഴത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കലാപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് ഉറപ്പു നൽകുന്നു എന്നും ആമിർ ഖാൻ പറഞ്ഞു. കലയെയും കലാകാരന്മാരെയും സിനിമാ മേഖലയും ഉൾക്കൊള്ളിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് നടി കങ്കണ റണൗത്ത് പറഞ്ഞത്. കലയുടെയും കലാകാരന്മാരുടെയും സോഫ്റ്റ് പവർ ഇതിനു മുമ്പ് രാജ്യത്ത് ആരും തന്നെ ബഹുമാനിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല എന്നും കങ്കണ റണൗത്ത് പറഞ്ഞു. ഷാറുഖിനും അമീറിനും കങ്കണയ്ക്കും പുറമെ സോനം കപൂർ, ജാക്വലിൻ ഫെർണാണ്ടസ്, ഏക്താ കപൂർ, അനുരാഗ് ബസു, ബോണി കപൂർ, രാജ്കുമാർ ഹിറാനി, ആനന്ദ് എൽ റായ്, ഇംതിയാസ് അലി തുടങ്ങിയ വൻ താരനിര പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഈ അസുലഭ ഒത്തുചേരിൽ പങ്കെടുത്തു. ഈ പരിപാടിയുടെ ഭാഗമായി ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം എടുത്ത സെൽഫികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.